വിവാഹപ്രായം ഉയർത്താനുള്ള ബില്ല് ഇപ്പോൾ കൊണ്ടുവരേണ്ടതുണ്ടോ എന്ന കാര്യത്തിൽ ബി ജെ പി ആലോചന തുടങ്ങി. സമാന നിലപാടുള്ള പാർട്ടികളുമായി ചർച്ച ചെയ്ത് വൈകിട്ട് തീരുമാനമെടുക്കുമെന്ന് സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു. വോട്ടർ ഐഡിയും ആധാർ കാർഡും ബന്ധിപ്പിക്കാനുള്ള ബില്ല് ഇന്നലെ പാസാക്കിയ രീതിക്കെതിരെ പ്രതിപക്ഷം പാർലമെന്റിൽ നിന്ന് വിജയ് ചൌക്കിലേക്ക് മാർച്ച് നടത്തി. വിശദ വിവരങ്ങളുമായി പ്രശാന്ത് രഘുവംശം ചേരുന്നു. പ്രശാന്ത്, വിവാഹപ്രായം സ്ത്രീകളുടേത് ഉയർത്താനുള്ള തീരുമാനത്തിനെതിരെ പല കോണുകളിൽ നിന്ന് എതിർപ്പുയർന്നിരുന്നു. ഒരു അഭിപ്രായ സമന്വയം ഇനിയും ആ വിഷയത്തിൽ ഉണ്ടായിട്ടില്ല. ഒപ്പം പാർലമെന്റിൽ ഇങ്ങനെ ബില്ലുകൾ ഏകപക്ഷീയമായി പാസാക്കിയെടുക്കുന്നതിനെ പ്രതിപക്ഷം എങ്ങനെയാണ് കാണുന്നത്? അബ്ദുൾ, വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം ഇപ്പോൾ പുറത്തു വരുന്നത് വിവാഹപ്രായ ബില്ലുമായി മുന്നോട്ട് പോകാൻ ബി ജെ പി തീരുമാനിച്ചു എന്നതാണ്. എന്തായാലും ഇപ്പോൾ ഈ ബില്ല് കൂടി നമുക്ക് കിട്ടിയിരിക്കുകയാണ്. വിവാഹപ്രായ ബില്ല് ഇപ്പോൾ അംഗങ്ങൾക്ക് വിതരണം ചെയ്തിരിക്കുകയാണ്. ഒരുപക്ഷെ നാളെ തന്നെ ഇത് അവതരിപ്പിക്കാനുള്ള ഒരു നീക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇതിപ്പോൾ വിതരണം ചെയ്തിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും വിവാഹപ്രായ 18-ൽ നിന്ന് 21-ആയി ഉയർത്താനുള്ള ബില്ലാണ് ഇപ്പോൾ കൊണ്ടുവരാനുള്ള തീരുമാനം എടുത്തിരിക്കുന്നത്. അല്പം മുമ്പാണ് ഈ ബില്ലിപ്പോൾ കിട്ടിയിരിക്കുന്നത്. നമുക്ക് 10 പേജുള്ള ഒരു ബില്ലാണ് സർക്കാർ തയ്യാറാക്കിയിരിക്കുന്നത്. ഈ 10 പേജുള്ള ബില്ല് ഇപ്പോൾ വിതരണം ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഈ ബില്ല് കൊണ്ട് ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും വനിതാ ശാക്തീകരണം എന്ന് പറയുമ്പോഴും വലിയ ശക്തമായ എതിർപ്പ് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ കാണുന്നുണ്ട്. ഏതൊക്കെ നിയമങ്ങളാണ് ഇപ്പോൾ മാറ്റേണ്ടി വരിക എന്ന് ഇതിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഒന്ന്, ഇന്ത്യൻ ക്രിസ്ത്യൻ വിവാഹ നിയമം മാറ്റും എന്ന് ഇതിൽ അറിയിച്ചിട്ടുണ്ട്. പാഴ്സി വിവാഹ നിയമം മാറ്റും എന്ന് ഈ ബില്ലിൽ വ്യക്തമാക്കിയിരിക്കുകയാണ്. പ്രത്യേക വിവാഹ നിയമം, സ്പെഷ്യൽ മാരേജ് ആക്ട് മാറ്റേണ്ടി വരും. ഹിന്ദു വിവാഹ നിയമം മാറ്റും എന്ന് ഇതിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതോടൊപ്പം ഹിന്ദു മൈനോറിറ്റി ആൻഡ് ഗാർഡിയൻഷിപ്പ് ആക്ട് 1956 അത് മാറ്റാനുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. ഹിന്ദു അഡോപ്ഷൻ ആൻഡ് മെയിൻ്റനൻസ് ആക്ട് മാറ്റാൻ തീരുമാനമെടുത്തിട്ടുണ്ട്. ഫോറിൻ മാരേജ് ആക്ട് അതും ഇപ്പോൾ മാറ്റുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അങ്ങനെ 7 നിയമങ്ങൾ മാറ്റിക്കൊണ്ടായിരിക്കും ഇത് നടപ്പാക്കുക. ഇതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു നിയമം നമുക്കറിയാവുന്ന പോലെ തന്നെ ബാലവിവാഹ നിരോധന നിയമമാണ്. അതിലും മാറ്റം വരുത്താനുള്ള ഒരു നിർദ്ദേശമാണ് ഇതിൽ നൽകിയിരിക്കുന്നത്. അങ്ങനെ ബാലവിവാഹ നിരോധന നിയമത്തിലും മറ്റ് 7 വിവാഹം സംബന്ധിച്ചുള്ള വ്യക്തി നിയമങ്ങളിലും മാറ്റം വരുത്താനുള്ള നിർദ്ദേശങ്ങളടങ്ങിയ ബില്ലാണ് ഇപ്പോൾ സർക്കാർ അവതരിപ്പിക്കാൻ പോകുന്നത്. ഈ ബില്ലിൻ്റെ വിശദാംശങ്ങളാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. എന്തായാലും സർക്കാർ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഒബ്ജെക്ട്സ് ആൻഡ് റീസൺസ് എന്ന പേരിൽ തന്നെ 5-6 പേജുള്ള ഒരു വിശദീകരണം കൂടി ഇതിനൊപ്പം നൽകിയിട്ടുണ്ട്. അതിൽ എന്തിനാണ് ഇത് കൊണ്ടുവരുന്നത് എന്ന് പറയുന്നുണ്ട്. ബ്രിങ് വിമൻ അറ്റ് പാർ വിത്ത് മെൻ ഇൻ ടേംസ് ഓഫ് മാരേജബിൾ ഏജ്, പ്രൊഹിബിറ്റ് ചൈൽഡ് മാരേജ് ഇറസ്പെക്റ്റീവ് ഓഫ് എനി ലോ, കസ്റ്റം, യൂസേജ് ഓർ പ്രാക്ടീസ് ആൻഡ് ഡിക്ലെയർ ദ പ്രൊവിഷൻസ് ഓഫ് ദ ആക്ട് ഷാൽ ഹാവ് ഓവർ റൈഡിങ് ഇഫക്റ്റ് ഓവർ എവരി അതർ ലോ എന്നാണ് ഇതിൽ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ മറ്റെല്ലാ വിവാഹ നിയമങ്ങളും വ്യക്തി നിയമങ്ങളും എല്ലാം മാറ്റിക്കൊണ്ട് ഈ നിയമത്തിൽ എന്താണോ പറയുന്നത് അത് മറ്റെല്ലാ നിയമങ്ങളുടെയും മുകളിലാകും എന്നുകൂടി സർക്കാർ ഇപ്പോൾ ചൂണ്ടിക്കാട്ടുകയാണ്. അതുകൊണ്ട് വിവാഹ പ്രായം ഉയർത്താനുള്ള ബില്ലുമായി മുന്നോട്ട് പോകാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ള ഒരു നിർണായക വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ആ ബില്ല് ഇപ്പോൾ അംഗങ്ങൾക്ക് നൽകുകയും ചെയ്തിരിക്കുന്നു. ആ ബില്ലിന്റെ നിയമങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അതിന് മുകളിൽ അധികാരമുള്ള ഒരു നിയമം എന്ന നിലയിലാണ് ഇത് വരുന്നത്. പ്രതിപക്ഷത്തും ഒപ്പം വനിതാ സംഘടനകൾക്കിടയിലും ഒക്കെ വ്യത്യസ്ത അഭിപ്രായങ്ങളുമുണ്ട്. ഭരണകക്ഷിയിൽ, ഭരണമുന്നണിയിൽ ഒരു ഏകാഭിപ്രായം, ബി ജെ പിയുടെ തന്നെ സഖ്യകക്ഷികളിൽ ഒരു ഏകാഭിപ്രായം ഈ വിഷയത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞിട്ടുണ്ടോ? എന്തായാലും നേരത്തെ ബി ജെ പി സമാന ചിന്താഗതിയുള്ള കക്ഷികളുമായി ആലോചിച്ച ശേഷം ഇത് കൊണ്ടുവരാനുള്ള ഒരു നീക്കം നടത്തുമെന്നുള്ള സൂചന രാവിലെ നൽകിയിരുന്നു. ഈ ബില്ല് കൊണ്ടുവരുന്നതിൽ വലിയ എതിർപ്പുണ്ടായ പശ്ചാത്തലത്തിൽ പാർലമെൻറ്റ് സമ്മേളനം വെട്ടിച്ചുരുക്കേണ്ടതുണ്ടോ എന്നത് സംബന്ധിച്ചുള്ള ആലോചനയും ഒക്കെ നേരത്തെ നടന്നിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഈ ബില്ല് കൊണ്ടുവരാനുള്ള തീരുമാനം എടുത്തിരിക്കുന്നത്. എന്തായാലും പ്രതിപക്ഷം ഇപ്പോൾ വലിയ പ്രതിഷേധം വിവിധ വിഷയങ്ങളിൽ ഉന്നയിക്കുന്നുണ്ട്. ലഖിംപൂർ ഖേരി കേസിൽ ഉൾപ്പെട്ട അജയ് മിശ്രയെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം മാർച്ച് നടത്തുകയാണ്. ഇതോടൊപ്പം തന്നെ ഇന്നലെ ബില്ല് പാസാക്കിയ വോട്ടർ ഐഡിയും ആധാറും ബന്ധിപ്പിക്കാനുള്ള ബില്ല് പാസാക്കിയ രീതിക്കെതിരെയും പ്രതിപക്ഷം വലിയ പ്രതിഷേധം നടത്തുകയാണ്. ആ സമയത്താണ് ഇപ്പോൾ വിവാഹപ്രായം ഉയർത്താനുള്ള ബില്ല് കൂടി അംഗങ്ങൾക്ക് വിതരണം ചെയ്തുകൊണ്ട് ഇതിൽ നിന്ന് പിന്നോട്ടില്ല എന്നുള്ള ഒരു സൂചന സർക്കാർ നൽകുന്നത്. അങ്ങനെ ആകെ 8 നിയമങ്ങൾ മാറ്റി എഴുതിക്കൊണ്ട് വിവാഹപ്രായം 18-ൽ നിന്ന് 21-ആയി സ്ത്രീകളുടെ വിവാഹപ്രായം ഉയർത്താനുള്ള ബില്ലാണ്. വളരെ സുപ്രധാനമായ ഒരു ബില്ലാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ തയ്യാറാക്കിയിരിക്കുന്നത്. എന്തായാലും ആ ബില്ലിൻ്റെ പകർപ്പ് നോക്കുമ്പോൾ തീർച്ചയായിട്ടും മറ്റെല്ലാം
എല്ലാ വ്യക്തി നിയമങ്ങൾക്കും മുകളിലായിരിക്കും ഇപ്പോൾ പാസാക്കാൻ പോകുന്ന നിയമം എന്ന് കേന്ദ്ര സർക്കാർ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം പ്രയാഗ് രാജിൽ വനിതാ ശാക്തീകരണ റാലി അഭിസംബോധന ചെയ്യുന്നുണ്ട്. പ്രധാനമന്ത്രി ഒരുപക്ഷെ ഈ ബില്ലിനെ കുറിച്ചുള്ള വിശദാംശങ്ങളോ അല്ലെങ്കിൽ അഭിപ്രായമോ ആ റാലിയിലും പറയാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. പ്രശാന്ത്, ഏകീകൃത വ്യക്തി നിയമത്തിലേക്കുള്ള ഒരു ചവിട്ടുപടി എന്ന നിലയിലാണ് ചില മുസ്ലിം സംഘടനകളെങ്കിലും ഈ നിയമം ഈ ബില്ല് കൊണ്ടുവരുന്നതിനെ കുറിച്ചുള്ള ആദ്യ അറിയിപ്പ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായപ്പോൾ തന്നെ നിലപാടെടുത്തിരുന്നത്. ഇപ്പോൾ ബില്ലിന്റെ സ്വഭാവത്തെക്കുറിച്ച് പ്രശാന്ത് നൽകുന്ന വിവരങ്ങളും ഏതാണ്ട് അത്തരത്തിലാണ്. അങ്ങനെ വരുമ്പോൾ പ്രതിഷേധം ആ സംഘടനകളുടെ ഭാഗത്തു നിന്ന് രാഷ്ട്രീയ കക്ഷികളുടെ ഭാഗത്തു നിന്നുള്ളത് കൂടുതൽ ശക്തമാകാനുള്ള സാധ്യതയല്ലേ കാണുന്നത്? തീർച്ചയായിട്ടും ആ ഒരു സാധ്യത തന്നെയാണ് കാണുന്നത്. പക്ഷേ ഇപ്പോൾ ഇതിൽ എഴുതിയിരിക്കുന്ന നിയമങ്ങളുടെ പട്ടികയിൽ ഇപ്പോൾ മുസ്ലിം വിവാഹ നിയമം മാത്രം ഉൾപ്പെടുത്തിയിട്ടില്ല, മറ്റ് വിവാഹ നിയമങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഇത് മുസ്ലിം വിവാഹ നിയമത്തിനും ബാധകമാകുമോ? തീർച്ചയായിട്ടും ബാല വിവാഹം നിരോധിക്കാനുള്ള നിയമത്തിൽ മാറ്റങ്ങൾ വരുത്തുമ്പോൾ അത് എല്ലാ സമുദായങ്ങൾക്കും ബാധകമാകും എന്നാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത്. പക്ഷേ ഈ ഒരു ബില്ലിൽ ഇപ്പോൾ തൽക്കാലം എന്തായാലും നോക്കുമ്പോൾ ഇന്ത്യൻ ക്രിസ്ത്യൻ മാരേജ് ആക്ട്, പാഴ്സി മാരേജ് ആൻഡ് ഡൈവോഴ്സ് ആക്ട്, സ്പെഷ്യൽ മാരേജ് ആക്ട്, ഹിന്ദു മാരേജ് ആക്ട്, ഹിന്ദു മൈനോറിറ്റി ആൻഡ് ഗാർഡിയൻഷിപ്പ് ആക്ട്, ഹിന്ദു അഡോപ്ഷൻസ് ആൻഡ് മെയിൻ്റനൻസ് ആക്ട്, ഫോറിൻ മാരേജ് ആക്ട് എന്നിവയാണ് പ്രധാനമായും ഇതിൻ്റെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുസ്ലിം വ്യക്തി നിയമം അല്ലെങ്കിൽ വിവാഹ നിയമം തൽക്കാലം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. പക്ഷേ ഇതിൽ പറയുന്നുണ്ട് എല്ലാ സമുദായങ്ങളിലും നിലനിൽക്കുന്ന ഇത്തരത്തിലുള്ള രീതികൾക്ക് മുകളിലായിരിക്കും ഈ നിയമം എന്ന് വളരെ വ്യക്തമായി തന്നെ ഇതിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് മുസ്ലിം വ്യക്തി നിയമത്തിൽ മാറ്റം വരുത്തിയില്ലെങ്കിൽ പോലും ഈ നിയമം എല്ലാ സമുദായങ്ങൾക്കും ബാധകമായിരിക്കും എന്ന് ചേരുന്നു. വിവാഹപ്രായം സ്ത്രീകളുടേത് 21 വയസ്സാക്കി ഉയർത്തുന്നത് സംബന്ധിച്ച് വ്യാപകമായ എതിർപ്പ് പല കോണുകളിൽ നിന്ന് ഉയർന്നിരുന്നു. ഒരുപക്ഷേ സർക്കാർ ഈ സമ്മേളനത്തിൽ നിന്ന് ഈ ബില്ല് അവതരിപ്പിക്കുന്നത് ഈ സമ്മേളനത്തിൽ നിന്ന് നീക്കിവെക്കാനുള്ള ശ്രമം നടത്തും എന്നും വാർത്തകളുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ബില്ല് വിതരണം ചെയ്തിട്ടുണ്ട്, മാധ്യമ പ്രവർത്തകർക്ക് ഉൾപ്പെടെ ലഭ്യമായിട്ടുണ്ട്, മിക്കവാറും നാളെ തന്നെ അവതരിപ്പിക്കാനാണ് സാധ്യത. അല്ല, തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞത്, ഞാൻ തുടക്കത്തിൽ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്, നിലവിലുള്ള ഒരു നിയമം നടപ്പിലാക്കുന്നതിൽ വളരെ വലിയ പരാജയമായ ഒരു ഗവൺമെന്റ് ചില കാരണങ്ങൾ പറഞ്ഞുകൊണ്ട്, ചില ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് വിവാഹപ്രായം ഉയർത്തുന്നതിന് പിന്നിൽ ഒരു അജണ്ടയുണ്ട് എന്ന് തുടക്കം മുതൽ ഞാൻ പറയുന്ന ഒരു കാര്യമാണ്. തീർച്ചയായും ഈ സർക്കാരിന്റെ ഈ ഈ ഒരു ഹരി, അവരുടെ ഒരു തിരക്ക്, അവരുടെ ഒരു അതിവേഗം കൊണ്ടുവരുന്നതിന്റെ ഒക്കെ തന്നെ പിന്നിലുള്ളത് ഈ അജണ്ട ഉണ്ട് എന്നുള്ള കാര്യത്തെ അടിവരയിട്ട് പറയുന്ന ഒരു കാര്യമാണ്. അതല്ല, ഇത്രയും വലിയ ഇതിനെതിരെ എതിർപ്പും ഇതിനെതിരെ ചില ചോദ്യങ്ങളും ഒക്കെ ഉയർന്നു വരുമ്പോൾ അതൊന്നും തന്നെ ആ രീതിയിൽ അതിനെ കാണുകയും ആ രീതിയിൽ അതിനെ ഉൾക്കൊള്ളുകയും ചെയ്യാതെ ബില്ലിങ്ങോട്ട് കൊണ്ടുവരുന്നു, എന്തിനോ എന്താണ് അതിന്റെ ലക്ഷ്യം എന്നുള്ളത് സംശയിക്കേണ്ട സാഹചര്യം തന്നെയാണ് ഇപ്പോഴുമുള്ളത്. എന്തു തന്നെയായാലും ബില്ലിന്റെ കോപ്പി ഞാൻ കണ്ടില്ല, തീർച്ചയായിട്ടും വിശദമായി ഞങ്ങളുടെ സംഘടന അത് പരിശോധിക്കുകയും അതിനുശേഷം അതിന്റെ വ്യക്തമായ അനിരാജ ബില്ല് എതിർക്കുക എന്നത് ആണ് ഇപ്പോൾ നിങ്ങളുടെ നിലപാട്, എതിർക്കുക തന്നെ ചെയ്യും. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ഇത്തരം ബില്ലുകളൊക്കെ എല്ലാ എതിർപ്പുകളെയും അവഗണിച്ച് പാസാക്കിയെടുത്ത് മുന്നോട്ട് പോവുകയാണ് കേന്ദ്ര സർക്കാർ. സ്വാഭാവികമായും ഈ ബില്ലും അങ്ങനെ തന്നെ വളരെ എളുപ്പത്തിൽ പാസാക്കിയെടുത്ത് അവർ മുന്നോട്ട് പോകും. ഏത് തരത്തിൽ പ്രതിഷേധം മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നത്? നന്ദി, ഞാനൊന്ന് ഇടപെടുകയാണ്. ഇപ്പോൾ രാഹുൽ ഗാന്ധി സംസാരിക്കുന്നു തത്സമയ സംപ്രേഷണം. सारी की सारी ऑपोजिशन मिलकर लखीमपुर खेरी का जो मामला है उसको उठा रही है. हमने ये रिपीटेडली कहा है कि एक मंत्री है जिसके बेटे ने किसानों के खिलाफ किसानों को मारा है, जीप के नीचे कुचला है. रिपोर्ट आई है कि ये एक कंस्पिरेसी है, ये एक आइसोलेटेड इंसिडेंट नहीं है. प्रधानमंत्री उस मंत्री के बारे में कुछ नहीं करते हैं. मैं जानता हूं कि जैसे ही मैं यहां ये बोलना
बंद करूंगा, आप लोग कोई ना कोई दूसरे सवाल पूछोगे अटेंशन डाइवर्ट करने के लिए। ना मीडिया अपना काम कर रही है, ना सरकार अपना काम कर रही है। रियलिटी ये है कि आज हिंदुस्तान के एक मंत्री ने, उसके बेटे ने किसानों को कुचलने का, जीप के नीचे कुचलने का काम किया है। प्रधानमंत्री कहते हैं कि मैं किसानों से माफी मांगता हूं, एक तरफ कहते हैं माफी मांगता हूं, दूसरी तरफ अपने कैबिनेट में किसान के हथियारे को रखते हैं और उसको हटाते नहीं। तो इसलिए पूरी की पूरी ऑपोजिशन एक साथ आई है। हम ये मैसेज देना चाहते हैं कि जो किसानों के खिलाफ, हिंदुस्तान की आम जनता के खिलाफ किया जा रहा है, उसको हम एक्सेप्ट नहीं करेंगे। धन्यवाद। डीएमके की तरफ से तिरुचि शिवाजी अपनी बात। लखीमपुर സംഭവത്തിലെ കേന്ദ്ര സർക്കാരിന്റെ നിലപാടിനെ വിമർശിക്കുകയായിരുന്നു രാഹുൽ ഗാന്ധി. ഒപ്പം കർഷകരുടെ നഷ്ടപരിഹാര തുകയുമായി ബന്ധപ്പെട്ടും പ്രശാന്ത് രഘുവംശം വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. കേന്ദ്ര സർക്കാർ സ്ത്രീകളുടെ വിവാഹപ്രായം 21 വയസ്സാക്കുന്ന നടപടികളുമായി, ആ ബില്ല് അവതരിപ്പിക്കുന്ന നടപടികളുമായി മുന്നോട്ട് പോകുന്നു. അതിന്റെ വിശദാംശങ്ങളും ലഭ്യമാക്കിയിട്ടുണ്ട് എന്ന്.